കേരള തമിഴ്നാട് അതിർത്തിയായ തിരുവനന്തപുരം കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം കരമന സ്വദേശിയായ ദീപുവാണ് മരിച്ചത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഒരു കൊലപാതകത്തിലേക്കുള്ള സാധ്യത തന്നെയാണോ ചൂണ്ടി മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്ത് വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒറ്റ നോട്ടത്തിൽ ഇത് കൊലപാതകമാണ് എന്ന് സംശയിക്കാവുന്ന എല്ലാ സാഹചര്യ തെളിവുകളും ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കളിയിക്കാവിള കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള കളിയിക്കാവിളയ്ക്ക് സമീപം ഒരു കാറിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം കരമന സ്വദേശിയായിട്ടുള്ള 45 വയസ്സുകാരൻ ദീപുവിന്റെ മൃതദേഹമാണ് കണ്ടത്. കാറിന്റെ മുൻ സീറ്റിൽ കഴുത്ത് ഭാഗികമായി, അതായത് ഒരു 70% മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. വാഹനം റോഡിൽ നിർത്തിവെച്ചിരിക്കുന്നത് കണ്ട് കാറിന്റെ മുൻഭാഗത്ത് ബോണറ്റ് പൊക്കി വെച്ചിരിക്കുകയായിരുന്നു. വാഹനത്തിന്റെ 4 വശത്തേക്കുമുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റുകളും കത്തിച്ചിട്ടിരുന്നു. ഇത് കണ്ട് നാട്ടുകാരും പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കാറിനുള്ളിൽ കണ്ടെത്തിയത്. തുടർന്ന് കന്യാകുമാരി പോലീസ് കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കരമനയിൽ താമസമായിരുന്ന ദീപു ഇപ്പോൾ കുറച്ചു കാലമായി മലയം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നേരത്തെ ക്വാറിയൊക്കെ നടത്തിയിരുന്നു. സാമ്പത്തികമായി നല്ല ഉന്നത നിലയിലുള്ള ആളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊലപാതകമാണ് എന്ന് പോലീസ് പറയുമ്പോഴും മറ്റ് കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവച്ചിട്ടില്ല. എന്തായാലും കന്യാകുമാരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജിൽസി. ശരി ഷിജോ.